നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാഫ് ടൈം ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ലോക്ക്ഡൌണിന്റെ 21 ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ 21 ദിവസമായി ജനങ്ങളെല്ലാം വീട്ടിനുള്ളിൽ തന്നെയാണ്. സ്റ്റേ ഹോം സ്റ്റേ സേഫ് എന്ന സന്ദേശം ഉള്ളിൽ പാലിച്ചുകൊണ്ട് ജനങ്ങൾ ക്വാറന്റൈനിൽ കഴിയുന്നു. ഈ ക്വാറന്റൈൻ ദിനങ്ങളിൽ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ നമ്മളോട് പറയുന്നു. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, കൈ ഹാൻഡ് സാനിറ്റൈസർ സോപ്പ് ഉപയോഗിച്ച് നല്ല ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ നാം പാലിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ഈ മഹാമാരി നമ്മെ തേടിയെത്തും. ഈ ലോക്ക്ഡൌൺ ദിനത്തിൽ നമുക്ക് ആലത്തൂർ തൂങ്കൻ ഹൗസിലെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. വാർത്താ ഹെഡ്ലൈൻസ്. ലോക്ക്ഡൌൺ കാലത്ത് വായനയ്ക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തി സഹോദരങ്ങൾ. മദ്രസ സ്കൂൾ പഠനങ്ങൾ ഓൺലൈൻ വഴി. വീട്ടിലൊരു പച്ചക്കറി തോട്ടം. വാർത്തകൾ വിശദമായി. നമ്മളിപ്പോൾ തൂങ്കൻ മാളികപ്പറമ്പ് തൂങ്കൻ ഹൗസിന് മുമ്പിലാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഈ ലോക്ക്ഡൌൺ കാലം ഉപയോഗപ്രദമാക്കുന്നു. ഹലോ, ഞങ്ങൾ ഹൗസ് ടൈം ന്യൂസിൽ നിന്നാണ്. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ലോക്ക്ഡൌൺ നിങ്ങൾ എങ്ങനെയാണ് ഉപകാരപ്രദമായി ചെയ്യുന്നത്? ഞാൻ ഒരു സ്കൂൾ ഹൈസ്കൂൾ ടീച്ചറാണ്. അപ്പൊ സ്കൂളിലെ പരീക്ഷയിലൊക്കെ തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സമയം കിട്ടിയപ്പോ നമ്മുടെ സ്വന്തം കുട്ടികളായിട്ട് കുറെ സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റി. പിന്നെ കൂടാതെ ചെറിയൊരു കൃഷി, ഒരു പച്ചക്കറി തോട്ടം നമ്മളെല്ലാരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ചില കാര്യങ്ങളായിട്ട് പോകുന്നു. പിന്നെ കുറച്ച് ഓൺലൈൻ മെറ്റീരിയൽസ് ഒക്കെ സ്വന്തം കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോ അവര് മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ ഇപ്പൊ ഇത് ഈ വിവരങ്ങളാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇവിടുത്തെ വല്യമ്മയുടെ കാര്യങ്ങൾ ചോദിക്കാം. വല്യമ്മ, നിങ്ങൾ എങ്ങനെയാണ് ഈ ലോക്ക്ഡൌൺ കാലം ചെലവഴിക്കുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്? അപ്പൊ പച്ചക്കറി തോട്ടം, പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. പറയാം, വെള്ളരി, തെങ്ങ്, വഴുതിരിഞ്ഞ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വീടിനുള്ളിൽ പാചകത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നിസ്കാരം, പ്രാർത്ഥന, അന്നാക്കും പ്രാർത്ഥിക്കാം. അതന്നെ. ഇവിടത്തെ മുതിർന്ന ആളിനടുത്ത് ചോദിച്ചിട്ട് ഇത്രയും വിവരങ്ങളൊക്കെയാണ് കിട്ടിയത്. ഇനി നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോകാം. ഇവിടെ രണ്ട് മക്കളാണുള്ളത്. മൂത്ത ആള് റിഷാൻ ഇബ്രാഹിം, രണ്ടാമത്തെ ആള് ഹയ ഫാത്തിമ. നമുക്ക് ആദ്യം ഹയ ഫാത്തിമനോട് ചോദിക്കാം. ഹയ ഫാത്തിമ, എന്താണ് ഇത്രയും ദിവസം ചെയ്തത്? ഞാൻ വായിച്ചോണ്ടിരിക്കുന്നു. എന്തൊക്കെ പുസ്തകങ്ങളാണ് വായിച്ചത്? ഇത്രയും കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സമയമെല്ലാം വായനയിൽ മാത്രമാണോ ഹയ ഫാത്തിമ ചെലവഴിക്കുന്നത്? പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എല്ലാം ചെയ്യും. പിന്നെ വേറെ വീട്ടിലും എല്ലാം സഹായവും എന്തൊക്കെ ചെയ്യും? അടുക്കളയില് സഹായിച്ചു. എന്തൊക്കെ സഹായിച്ചു? അടിച്ചു വാരും, പാത്രം കഴുകും.
ഇപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എന്താണ് കോവിഡ് 19? അവള് ഒരു നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. കൂട്ടുകാരെ, ഈ കൊറോണ കാലത്ത് റോട്ടിൽ പോവാതിരിക്കുക. നമ്മുടെ വീട്ടിൽ മുറ്റത്ത് മാത്രമേ കളിക്കാവൂ. പിന്നെ വീട്ടിനുള്ളിൽ ഉറങ്ങാം, കളിക്കാം, അടുക്കളയിൽ ഉമ്മമാരെ സഹായിക്കാം, എന്തൊക്കെ ചെയ്യാം. റോട്ടിൽ മാത്രം പോകരുത്. വായിക്കാം, എഴുതാം, വെറുതെ ഇരിക്കാം. കളിച്ചു വയർക്കുകയാണെങ്കിൽ മുഖം കഴുകണം. നമ്മൾ മണ്ണിലേക്ക് കൈകൾ ഇടുകയാണെങ്കിൽ കൈ സോപ്പുകൾ കൊണ്ട് കഴുകണം. റോട്ടിൽ പോകണം. ഞാൻ അവധിക്കാലം ചെലവഴിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചും കളിച്ചും രസിച്ചും പിന്നെ ഓൺലൈനിൽ കൂടെ പല പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ്. ഞാൻ ഒരു ഈ കൊറോണ കാലത്ത് 20 പുസ്തകങ്ങൾ വായിച്ചു. പൂജ്യം കൊണ്ടുള്ള കൂടനം, സ്നേഹക്കനി, ടോട്ടോച്ചൻ, കാടക്കാടനി നീട്ടു, പിന്നെ ബെന്യാമിന്റെ വിഖ്യാതമായ ആടുജീവിതം, പിന്നെ സയൻസിനെ കുറിച്ച് അനിമൽസ്, സയൻസ്, സോളാർ സിസ്റ്റം, എർത്തിനെ കുറിച്ചൊക്കെ വായിച്ചു. അപ്പോ പിന്നെ ഷട്ടിൽ കളിക്കും. അങ്ങനെ ഞാൻ ഇത് ഈ ലോക്ക്ഡൗൺ. പിന്നെ ഓൺലൈൻ അല്ലോ ടീച്ചർ, എന്താണ് ക്ലാസ്സില് ടീച്ചർ, ക്ലാസ് ടീച്ചർ വാട്സപ്പ് ഗ്രൂപ്പില് ഓരോ ചലഞ്ചസ് അയക്കും, അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് പിന്നെ മദ്രസ പഠനം ഇപ്പൊ മുടങ്ങിയിരിക്കണം. അതുകൊണ്ട് പീസ് റേഡിയോ ഈ മദ്രസ പറഞ്ഞിട്ടൊരു പരിപാടി നടത്തുന്നുണ്ട്. അതിപ്പോ ഇന്ന് രണ്ടാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ അപ്പോ എനിക്കിപ്പോ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ലോക്ക്ഡൌൺ തീരെ ബോറടിക്കുന്നില്ല. പിന്നെ ഉമ്മയെ അടുക്കളയിൽ സഹായിക്കും, പാചകം പഠിക്കുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ പാചക പരീക്ഷണങ്ങൾ നടത്തുന്നു. ചില പരീക്ഷണങ്ങൾ യൂട്യൂബൊക്കെ നോക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം. അപ്പോ ഞങ്ങള് വീടുപണി കഴിഞ്ഞ് ഇപ്പോ തീരെ സമയം ഉണ്ടായിരുന്നില്ല. സ്കൂള്, മദ്രസ, ഉമ്മയാണെങ്കിൽ സ്കൂളിൽ പോവാ, അപ്പൊ ഓഫീസിൽ പോവാ, അങ്ങനെ തീരെ സമയം ഉണ്ടായി. ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇതിനൊക്കെ നല്ല സമയം കിട്ടി. അപ്പൊ ഞങ്ങൾ വീട്ടുമുട്ടത്ത് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി. അപ്പൊ അതിന് ഞങ്ങൾ കുടുംബസമേതമായിട്ടാണ് വെള്ളം ഇങ്ങനെ പണിയൊക്കെ എടുക്കാറ്. എല്ലാവരും ചേർന്നുണ്ട്. കൊയ്യാക്ക മരമാണ് ഇത്. മത്തൻ കലർത്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു തക്കാളി ചെടി ഉണ്ട്. അതിൽ നിന്ന് കൊറേ തക്കാളികൾ ഞങ്ങൾ കറിക്കായി ഉപയോഗിക്കാറുണ്ട്. ഇത് വെള്ളരിയുടെ ഒരു വള്ളിയാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു വെള്ളരി ഇതാ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളരി ഉണ്ടാവുന്നുണ്ട്. പിന്നെ പൊതീന, മല്ലി അതൊക്കെ ഇവിടെ വളരുന്നുണ്ട്. കറ്റാർ വാഴ, ഒരു കറ്റാർ വാഴയുണ്ട്. പിന്നെ ഒരു റോസാപ്പൂ ചെടിയുണ്ട്. പിന്നെ 3 വാഴ, ഒന്ന് ഇവിടെ, ഒന്ന് അത് അവിടെയും, പിന്നെ ഒന്ന് അവിടെയും. ഒരു 3 വാഴയും 3 തെങ്ങും ഉണ്ട്. പിന്നെ 2 മാവ് ഉണ്ട്. 2 മാവ്, പിന്നെ നാരങ്ങ ചെടി, മുളക് തൈയ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ തുടങ്ങിയ പിന്നെ കൃഷികളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒഴിവു സമയത്ത് കൂടെ ഷട്ടില്, എക്സസൈസ്, ഡാൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സമയം ചെലവഴിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. മറ്റു പല വീടുകളും ഇതേപോലെ തന്നെ ലോക്ക്ഡൌൺ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടാവും. ഹോം ടൈം ന്യൂസ് പല പല വീടുകളിലേക്ക് ഇനിയും പോകും.
അപ്പോൾ അതുവരെ നിങ്ങളെല്ലാം കാത്തിരിക്കണം. ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുവരെ പുലർത്തിയ ജാഗ്രതയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും തുടരണം. സ്റ്റേ ഹോം, ബി സേഫ്. പരിഭ്രാന്തിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഹോം ടൈം ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.